राजर्षि रामवर्म रेलवे स्टेशन ई रेलवे स्टेशन पे वैगा इंगे मारियां एराकुम सौत् रेलवे स्टेशन पेरोपम कोची राजाव राजर्षि रामवर्म पेर कूड़ी चेरकण कोची कॉर्पोरेशन पास प्रमेय पर ഇതിനു മുന്നിൽ രാജഭക്തിയല്ലെന്നും രാജ്യത്തെ സ്വത്തുക്കൾ വിറ്റ് വികസനം കൊണ്ടുവന്ന ആളായതിനാലാണ് അദ്ദേഹത്തിന്റെ പേര് നൽകാൻ തീരുമാനിച്ചതെന്നുമാണ് കൊച്ചി കോർപ്പറേഷന്റെ വാദം. കൊച്ചി ഷൊർണൂർ റെയിൽപാത കൊണ്ടുവന്നത് രാജശ്രീ രാമവർമ്മനാണെന്നാണ് കൊച്ചി മേയർ പറയുന്നത്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഏറ്റവും ആദ്യമായി ഒരു റെയിൽവേ ലൈൻ ബ്രിട്ടീഷുകാരുടെ ഇടയിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു റെയിൽവേ ലൈൻ ഷൊർണൂരിൽ നിന്നും കൊച്ചിയിലേക്ക് എക്സ്റ്റൻഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ലഭ്യമായ ചരിത്ര രേഖകൾ 15 അമ്പലത്തിലെ പോലും 15 സ്വർണ്ണ നെറ്റിപ്പട്ടങ്ങളിൽ 14 എണ്ണവും പണയം വെക്കുകയും സ്വന്തം സ്വത്ത് തന്നെ ഉപയോഗിക്കുകയും ചിദംബരത്ത് പോന്നെ പോയി കടം വാങ്ങുകയും ഒക്കെ ചെയ്ത അന്നത്തെ ഒരു രാജാവ് ആ രാജാവ് എന്താ ചെയ്യുന്നത് എന്ന് നമ്മുടെ വിമർശകർ മനസ്സിലാക്കാത്ത ആ രാജാവ് രാജഭരണകാലത്ത് നിന്നും ഒരു മുതലാളിത്ത സമൂഹത്തിൻ്റെ ഒരു മാറ്റത്തിലേക്ക് ശാസ്ത്രത്തിൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങളെ സ്വാഗതം ചെയ്യുന്നു അങ്ങനെയല്ലേ രാജഭരണം അവസാനിച്ചത് പക്ഷേ ചരിത്ര കാര്യങ്ങളിൽ താൻ അവസാന വാക്കല്ലെന്നും ചരിത്രകാരന്മാർ ബാക്കി പറയട്ടെ എന്നുമാണ് മേയറുടെ പക്ഷം. ഷൊർണൂരിൽ നിന്ന് ആദ്യമായി വന്ന തീവണ്ടിയെ കൊച്ചി രാജാവ് സ്വീകരിക്കുന്ന ഫോട്ടോ താൻ യൂട്യൂബിൽ കണ്ടുവെന്നും മേയർ പറയുന്നു. ഞാൻ ചരിത്ര ഗവേഷകനും ഞാൻ ചരിത്രത്തിൻ്റെ അവസാന വാക്ക് പറയേണ്ട ആളല്ല. ഞാൻ പറയുന്നത് ചരിത്ര ഗവേഷകന്മാരെ തീരുമാനിക്കട്ടെ ഇദ്ദേഹം ശരിയായിരുന്നോ തെറ്റാണെന്നും. ഞാൻ എനിക്ക് ലഭ്യമായ ധാരണകളിൽ നിന്നും ഒരു നിർദ്ദേശം ഒരു കൗൺസിൽ വയ്ക്കുന്നു. ആ കൗൺസിൽ അതിനെ യുനാനിമസായി പിന്തുണയ്ക്കുന്നു. ഞാൻ കണ്ടല്ലോ ഫോട്ടോ. ഈ പറയുന്ന മഹാരാജാവ് ഷൊർണൂരിൽ നിന്ന് ആദ്യമായി തീവണ്ടി ചൂളം വിളിച്ച് വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യാൻ വരുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടില്ലേ യൂട്യൂബിൽ? ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ച ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ ഫോട്ടോയും വന്നു. ക്ഷേത്ര സമ്പത്തായിരുന്ന നെറ്റിപ്പട്ടം വരെ പണയം വെച്ചാണ് രാജർഷി വികസനം കൊണ്ടുവന്നിരുന്നതെന്ന് CPM മേയർ വാദോരാതെ പറയുന്നുണ്ട്. ഷൊർണൂരിൽ നിന്നും കൊച്ചിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ലഭ്യമായ ചരിത്ര രേഖകൾ 15 അമ്പലത്തിലെ പോലും 15 സ്വർണ്ണ നെറ്റിപ്പട്ടങ്ങളിൽ 14 എണ്ണവും പണയം വയ്ക്കുകയും സ്വന്തം സ്വത്ത് തന്നെ ഉപയോഗിക്കുകയും ചിദംബരത്ത് പോന്നെ പോയി കടം വാങ്ങുകയും ഒക്കെ ചെയ്ത അന്നത്തെ ഒരു രാജാവ് ആ രാജാവ് എന്താ ചെയ്യുന്നത് എന്ന് നമ്മുടെ വിമർശകർ മനസ്സിലാക്കാത്തത്. എന്നാൽ ഈ പറഞ്ഞതൊന്നുമല്ല സത്യമെന്നാണ് ചരിത്രകാരന്മാർ വ്യക്തമാക്കുന്നത്. ഈ പറഞ്ഞ രാജർഷി രാമവർമ്മൻ വട്ടിപ്പലിശയ്ക്ക് പണം കടം കൊടുത്തിരുന്ന ആളാണെന്നും സാമൂഹിക മുന്നേറ്റങ്ങളോട് മുഖം തിരിച്ചിരുന്ന ആളാണെന്നും ചരിത്ര ഗവേഷകർ വ്യക്തമാക്കുന്നു. എറണാകുളം ഷൊർണൂർ റെയിൽവേ എന്നത് രാജാവിനെയോ രാജാവ് ഭരിച്ചിരുന്നു അക്കാലത്തു നിന്നല്ലാതെ രാജാവിൻ്റെ ഒരു സംഭാവനയോ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമോ അല്ല. അത് ബ്രിട്ടീഷുകാർ നേരത്തെ തന്നെ 19th നൂറ്റാണ്ടിൽ വെച്ച പ്രപ്പോസലിൽ അവരുടെ പ്രതിനിധിയായിട്ടുള്ള അവരുടെ ദിവാനായ രാജഗോപാലാചാരി വന്ന് ഇനീഷ്യേറ്റീവ് എടുത്ത് മുഴുവൻ കാര്യങ്ങളും തീർത്തിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് ആ ജോലി വിട്ടു പോകുന്നത്. ക്ഷേത്രം എന്നുള്ള വാക്കില്ല, നെറ്റിപ്പട്ടം എന്നുള്ള വാക്കില്ല, ഒന്നും ആ ചിത്രത്തിൽ വരുന്നില്ല. ഇതൊരു 40 മറ്റോ കൊല്ലത്തിന് മുൻപ് ആളുകളുടെ ഇതിലേക്ക് കടത്തിവിട്ട ഒരു കഥയാണത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മാറ്റുന്നു എന്നറിഞ്ഞ ജനങ്ങൾക്ക് പറയാനുള്ളത് പലതാണ്. പ്രത്യേകിച്ച് ഇവിടെ ഭരണം നടത്തുന്ന ആൾക്കാർക്കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെങ്കിലും നടക്കട്ടെ. ഇതിന് പേര് മാറേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. അതിന് പഴയ പേര് അങ്ങനെ കിടന്നാലും അതാണ് ഏറ്റവും നല്ലത്. എനിക്ക് അതിനോട് യോജിപ്പില്ല. കേരളം എന്ന് പറഞ്ഞാൽ ഇനി രാജാക്കന്മാരുടെ വീട്ടിലേക്ക് ഇനിയിപ്പോൾ അവരെയൊക്കെ പൊക്കിക്കൊണ്ടുവന്ന് അവരുടെയൊക്കെ പേരിടുന്നതിലൊന്നും അല്ല. എന്തായാലും ഈ ബോർഡിൽ കൊച്ചി രാജാവായിരുന്ന രാജർഷി രാമവർമ്മൻ്റെ പേര് പതിയുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.